മുൻമന്ത്രി അബ്ദുറബ്ബൻ കെടി ജലീൽ എംഎൽഎയും തമ്മിലുള്ള പോരാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഇഡി ചോദ്യം ചെയ്തതും കഴിഞ്ഞ സർക്കാരിൽ മന്ത്രിസ്ഥാനം നഷ്ടമായതും പഴയകാല സിമി ബന്ധവുമെല്ലാം എണ്ണി എണ്ണി പറഞ്ഞ് പരിഹസിച്ച അബ്ദുറബ്ബിനെ അതേ നാണയത്തിൽ തിരിച്ചടിച്ചും ഇടയ്ക്ക് കടുത്ത പരിഹാസവും ഉയർത്തിയുമാണ് ജലീലിന്റെ മറുപടി. റബ്ബാണ് റബ്ബേ റബ്ബ് എന്നു തുടങ്ങി അതേ വാചകത്തിൽ അവസാനിക്കുന്നതാണ് സമൂഹമാധ്യമത്തിലൂടെ ജലീൽ നൽകിയ മറുപടി. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന വർഗീയ മുദ്രാവാക്യം മുഴക്കിയ സിമിയിൽ നിന്ന് നേർബുദ്ധി തോന്നിയപ്പോൾ പുറത്തുചാടി മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയത് മറന്നുപോയോ റബ്ബേ എന്ന് ജലീൽ ചോദിച്ചു. അതേ സിമിയുടെ നേതാവായ സമദാനി മലപ്പുറത്തെ ലീഗിന്റെ എംപി ആണെന്ന കാര്യവും ഓർമ്മയില്ലേ എന്ന് ചോദിച്ച ജലീൽ കള്ളക്കളിയിൽ ചതിച്ചു വീഴ്ത്താൻ ശ്രമിച്ചിട്ടും ജനകീയ കോടതിയിൽ ജയിച്ചു വന്നില്ലേ റബ്ബേ എന്നും കുറിച്ചു. കള്ളച്ചൂതിന് ഒരുമ്പിട്ട യുവസിംഗം താനൂർ കടപ്പുറത്ത് തോറ്റ് മലച്ചു കിടക്കുന്നത് കണ്ടില്ലേ റബ്ബേ എന്ന് പരിഹസിക്കാനും ജലീൽ മറന്നില്ല. ജലീലിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം കേൾക്കാം. റബ്ബാണ് റബ്ബേ റബ്ബ്. ഗംഗയിൽ നിന്ന് പോയ മെസ്സേജുകൾ വിശുദ്ധ ഖുർആനും റംസാൻ കിറ്റുകളും വിതരണം ചെയ്യാൻ സഹായം തേടിയതിനുള്ള മറുപടികളായിരുന്നു റബ്ബേ. അല്ലാതെ ആരുടെയും ശരീരലാവണ്യം വർണ്ണിച്ചുള്ള കവിതകളായിരുന്നില്ല റബ്ബേ. ഗംഗയിൽ നിന്ന് ഒഴുകിയ സന്ദേശങ്ങളിൽ ഒരു ലവ് ചിഹ്നം പോലും ഉണ്ടായിരുന്നില്ലെന്ന് സാക്ഷാൽ റബ്ബിനറിയാം റബ്ബേ. തലയിൽ മുണ്ടിട്ട് ചെന്നായികളെ തലങ്ങും വിലങ്ങും ചോദ്യശരങ്ങൾ ഉയർത്തി അമ്പെയ്ത് വീഴ്ത്താൻ പഠിച്ച പണി പതിനെട്ടും പയറ്റിയിട്ടും ഇഡി തോറ്റ് പിന്മാറിയില്ലേ റബ്ബേ. തന്റെ ഉറ്റബന്ധു അഭയ കേസിലെ ഒന്നാം പ്രതി ഫാദർ കോട്ടൂരിനെ രക്ഷിക്കാൻ ലോകായുക്ത പദവി ദുരുപയോഗം ചെയ്ത് സിറിക് ജോസഫിനെ ഉപയോഗിച്ച് ലീഗ് നടത്തിയ കള്ളക്കളിയിൽ ചതിച്ചു വീഴ്ത്താൻ ശ്രമിച്ചിട്ടും ജനകീയ കോടതിയിൽ ജയിച്ചു വന്നില്ലേ റബ്ബേ. കള്ളച്ചൂതിന് ഒരുമ്പെട്ട യുവസിംഗം താനൂർ കടപ്പുറത്ത് തോറ്റുമലച്ചു കിടന്നത് കണ്ടില്ലേ റബ്ബേ. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന വർഗീയ മുദ്രാവാക്യം മുഴക്കിയ സിമിയിൽ നിന്ന് നേർബുദ്ധി തോന്നിയപ്പോൾ പുറത്തുചാടി മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയത് മറന്നുപോയോ റബ്ബേ? അതോ സിമിയുടെ നേതാവായ സമദാനി ലീഗിന്റെ മലപ്പുറത്തെ എം പി ആണെന്ന കാര്യം ഓർമ്മയില്ലേ റബ്ബേ? എക്സ്പ്രസ് ഹൈവേയുടെ പേരിൽ കുടിയിറക്കപ്പെട്ടവരുടെ പുനരധിവാസത്തെക്കുറിച്ച് ഒരക്ഷരം പറയാതെ സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് അവസരമൊരുക്കി യു ഡി എഫ് ഒളിച്ചുകളി നടത്തിയപ്പോൾ അതിനെയല്ലേ ശക്തിയുദ്ധം എതിർത്തത് റബ്ബേ? ഇഹലോകത്ത് നന്മ ചെയ്യുന്ന എല്ലാവർക്കുമാണ് സ്വർഗമെന്ന് പ്രഖ്യാപിച്ച പ്രവാചക സന്ദേശം ഉയർത്തിപ്പിടിച്ച് മാലോകരെല്ലാം നരകക്കുണ്ടിലാണെന്ന് ശടിക്കാൻ മാത്രം ക്രൂരനല്ലാതെ പോയത് തെറ്റാണോ റബ്ബേ? യു ഡി എഫ് സർക്കാരിന്റെ അഴിമതികൾക്കെതിരെ നിയമസഭയ്ക്കകത്തും പുറത്തും കൊടുങ്കാറ്റായി ആനടിച്ചത് എങ്ങനെയാണ് ഗുണ്ടായിസമാവുക റബ്ബേ? 25 കൊല്ലം എം എൽ എ ആയിട്ടും തുടങ്ങിയോടത്ത് നിന്ന് ഒരിഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയാതെ പാർലമെന്റിൽ ജീവിതം അവസാനിപ്പിച്ചതിൽ എന്ത് മഹത്വമിരിക്കുന്നു റബ്ബേ? ശാസ്ത്രീയ മെഡിക്കൽ കോളേജിൽ പി ജി സീറ്റ് വർദ്ധിപ്പിച്ച് സ്വന്തം മകന്റെ സീറ്റ് സുരക്ഷിതമാക്കിയ റബ്ബ് കൊച്ചാപ്പയല്ല സാക്ഷാൽ ബാപ്പ തന്നെയാണ് റബ്ബേ. റബ്ബാണ് റബ്ബേ റബ്ബ് എന്ന് കുറിച്ചാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. ഏതായാലും സമൂഹ മാധ്യമങ്ങളിൽ ഇരുവരെയും അനുകൂലിക്കുന്നവർ തമ്മിൽ പൊരിഞ്ഞ അടി നടക്കുകയാണ്.